നീ എവിടെ ആയിരുന്നടാ ഇത്രയും നാളും? നീ ഇല്ലാത്തോണ്ട് ഒരുപാട് പ്രോഗ്രാം സ്പെൻഡിംഗ് ഇല്ല. ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പുതിയ ലോഞ്ച്. എൻ്റെ ഒരു കസിൻ ഉണ്ട് സുധി, ഞാൻ പറഞ്ഞിട്ടില്ലേ ബോംബെയിലൊരു എക്സ്പോർട്ടർ. ആ അവനുമായിട്ട് ചേർന്നിട്ട് ഒരു റിസോർട്ട്. റിസോർട്ടോ? എവിടാ? അത് പ്രശാന്ത സുന്ദരമായ സ്ഥലം, ഒരു മുട്ടുസൂചി വീണ പോലും കേൾക്കാം. ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന കീഴ്ജീവനക്കാർ. സമയം നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന സംവിധാനം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രത്യേക ട്രെയിനർ. ഇത്രയും നല്ല സെറ്റപ്പ് റിസോർട്ട് തുടങ്ങിയിട്ട് ഇവൻ നമ്മളെ അങ്ങോട്ട് വിളിക്കാഞ്ഞത് ഭയങ്കര മോശമായി പോയി. അല്ലെങ്കിലും ഇവൻ അങ്ങനെയാ, നല്ലൊരു സെറ്റപ്പ് കിട്ടിയ ഒറ്റക്കങ്ങ് മുങ്ങും. നീ ആ സ്ഥലത്തിന്റെ അഡ്രസ്സിംഗ് എടുത്തേ, നാളെ ഞങ്ങൾ ആ സ്പോട്ടിലുണ്ടാവും, നമുക്ക് അതങ്ങ് അടിച്ചു പൊളിക്കാടാ. അതൊന്നും ശരിയാവില്ല, ഞാൻ പറഞ്ഞില്ലടാ ഒരു പേഴ്സണാലിറ്റി ട്രെയിനർ, ഒരു ഭയങ്കര സ്ട്രിക്റ്റാ, ശരിയാവില്ലടാ. അതുകൊണ്ടല്ലേ പിന്നെ നീ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു നിന്നെ ഭരിക്കുന്നു, പോകാൻ പറടാ. ഒരു ട്രെയിനർ പറയായിരുന്നു 10 ലക്ഷം രൂപ വീട്ടിൽ കൊടുക്കണ്ടായിരുന്നെങ്കിൽ. അല്ല, എല്ലാം റെഡി ആയിട്ട് നിങ്ങളെ വിളിക്കാന്ന് പറയായിരുന്നു. വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും മോനെ. അവൻ തിന്നിട്ടു കായ് സഹോദരൻ എങ്ങോട്ടാ വായും വലിച്ച് കീറിക്കൊണ്ടോ? അല്ല, എന്തേലും കഴിച്ചിട്ട്. 15 പൊറോട്ടയും 3 ബീഫ് ഫ്രൈയും പോയ അണ്ണാക്കിൽ നിന്ന് അതിനുള്ള പെർഫോമൻസ് വരുന്നില്ലല്ലോ. സഹോദരന് 2 ദിവസം ഉപവാസം. അയ്യോ, ഈ പഞ്ചാണ് എനിക്ക് വേണ്ടത്. ഇനി പഞ്ചുകൂട്ടി ഇവിടം വൃത്തികേടാക്കാതെ സഹോദരൻ പോയിക്കൊള്ളൂ. ബാസിയേട്ടാ, അമിതമായ കടുപ്പത്തിൽ ഒരു ചായ, തൊണ്ട വരളുന്നു. എങ്ങനെ വരണാതിരിക്കും? അമ്മാതിരി കാറിച്ചല്ലേ? ഞങ്ങൾ കാറുന്നതല്ല, പ്രാർത്ഥിക്കുന്നതാണ്. നിന്റെ ദൈവനിന്ദ അതിരി കിടക്കുന്നുണ്ട്. അല്ലാ ബ്രദർ, 2 ആഴ്ച എവിടെ ആയിരുന്നു? ഞങ്ങളുടെ മിഷന്റെ ചാനലിൽ പ്രയർ സിംഗർ ഓഫ് ദി ഇയർ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയതാണ്. ബ്രദർ തമ്പി, ഇങ്ങോട്ട് വാ. നമ്മൾ ടോക്കൺ കൊടുത്ത വറിയത് കൂട്ടിയ സ്ഥലം ഉണ്ടല്ല, വേറെ പാർട്ടിക്ക് മറിച്ചു കൊടുത്തെന്ന്. എനിക്ക് തന്ന വചനം തെറ്റിച്ച ആ പുണ്യാത്മാവ് എന്റെ പ്രാർത്ഥനയുടെ ഫലം അറിയും. ഇടിച്ചിരുന്നല്ലെങ്കിൽ ഫലം അറിയും. പോയോ? ഇങ്ങോട്ട് വാ, ഞാൻ കുടിച്ചോ. ദൈവമേ, വസൂരി വന്ന അമ്മമ്മ ഇവിടെ കിടന്ന മരിച്ചത്. മുറുക്കാൻ ചെല്ല അടിച്ചു മാറ്റിയതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണോ? ഇന്ന് എന്താ ആഴ്ച? ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. വെള്ളിയാഴ്ചക്ക് വരാൻ കണ്ടൊരു നേരം ഇതത് തന്നെ. മരിക്കുമ്പോ പുതപ്പിച്ച അതേ പുതപ്പ് തന്നെ. എന്റെ പൊന്ന് വസൂരി വല്യമ്മേ, ഈശ്വര അടുത്തെത്തി കരിയല്ല പറക്കുന്നുണ്ട്. പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ പുടുന്താനെ. 10-20 റബ്ബർ ഷീറ്റ് അടിച്ചു പാറ്റാൻ മനുഷ്യൻ എന്തോ കിടന്ന് കഷ്ടപ്പെടുന്നു അറിയാമോ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? മുതലാളി ഉറങ്ങാതെ എനിക്ക് താക്കോൽ കൊണ്ടുവരാൻ പറ്റുമോ? വന്നു വന്നയാക്ക് ഇപ്പൊ ഉറക്കം ഇല്ലാതായി. ചേട്ടന്റെ അല്ലേ അമ്മാവും, പിന്നെ എങ്ങനെ ഉറങ്ങും? ഇങ്ങനെ ഉറങ്ങാതിരുന്നാ ഒരു ദിവസം ഞാൻ അയാൾക്ക് പാഷാണം കലക്കി കൊടുക്കും. അതെ, പാഷാണം കലക്കുമ്പോഴേ വല്ല പാൽപ്പായസത്തിലും ഐസ്ക്രീമിലും ഒക്കെ കലക്കണം. അതെന്തിനാ? എന്റെ മുതലാളി സന്തോഷമായിട്ട് മരിക്കട്ടെ. നീ ആടാ സ്നേഹമുള്ളവൻ, ആ താക്കോലും എടുക്ക്. ഇതെന്താ വലുതാവാത്ത? വലുതാവും, നിന്റെ മുതലാളി സ്വർണക്കട തുടങ്ങട്ടെ. തല തകർന്നു. തന്നോട് ഈ സ്കൂളുകാരൻ ഞെട്ടിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ എന്റെ തല പൊട്ടിക്കാനല്ല. മനസ്സിലായോ? പുതിയ പോസ്റ്റിംഗ് നടത്തിയിട്ട് കീശ വീർപ്പിച്ചിട്ടുള്ള വരവ വല്ലതും തരുവായിരിക്കും. എവിടാ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്ന മോന? നമസ്കാരം. അത് വേണ്ട.
കല്യാണം കഴിച്ചോണ്ട് വന്നല്ലോ, ഇടത് കാലി തന്നെ മതി. സാറിന്ന് വരും കുഞ്ഞിന്ന് സംസാരിക്കണം, എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളതാ. സാറിന്ന് വരുമെന്ന് എനിക്ക് തോന്നി, മാനേജർക്ക് അങ്ങനെ തോന്നി എന്ന് എനിക്കും തോന്നി. കീഴ് ജീവനക്കാര് കളിച്ചു കീറി തിന്നുന്ന വ്യാക്രമാണ് ഞാനെന്ന് മാനേജർ കഞ്ഞൂടെ അറിയാം. എന്നിട്ടാണ് കയറി പ്രേമിക്കാൻ വന്നത്? എത്തും എന്തിയെ അകത്തുണ്ട്. എല്ലാം കൃത്യമായി നടക്കുന്നു എന്നുള്ള അഹങ്കാരം എത്തമ്മിന്റെ മുഖത്തുണ്ട്. ഹലോ, നമുക്കും ഉണ്ട്. അയ്യോ, ആ സാറിന് വെറുതെ തോന്നിയതാ, അഹങ്കാരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. ആ അണെക്കണോമിക്കലായ സ്കൂളുകളിലൊക്കെ പൂട്ടാനാണ് ആലോചന. ഈ സ്കൂൾ വളരെ എക്കണോമിക് ആണ് സാർ. ആണോ? എന്നിട്ട് അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, പുതിയ പോസ്റ്റിംഗ് ഒക്കെ നടന്നതല്ലയോ? അതത്ര കാര്യമായിട്ടൊന്നും. ആ പുതിയ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. വേണം ഇങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, ഇരയെ അങ്ങോട്ട് പോയി പിടിക്കുക എന്നുള്ളതാണ് എന്റെ രീതി. എന്റെ ഉമ്മേ, ആ ഗ്രേസ് ടീച്ചറല്ലേ, അവിടെ വിചാരമുള്ള ലോക സുന്ദരിയാണെന്ന് എന്ത് പറയാനാ. സോളജി ടീച്ചറാണല്ലേ. അറിയൂ. കെമിസ്ട്രി ആണല്ലേ. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന. ഇവനാണോ സൽസ്വഭാവത്തിന് അർജുന അവാർഡ് കിട്ടിയ പുതിയ നിയമനം? അതെ. അതെ സാറ്, ഫ്രീ ആണോ? അതെ, ഫ്രീ ആണ്. മനസ്സിലായില്ലേ? ഡി ഒ എന്ന് പറയും. എന്ന് വെച്ചാൽ ഡെയിലി എവിടെ നിന്നെങ്കിലും ഓസുന്നവൻ എന്നല്ല. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അത് മാത്രമല്ല, കീഴ് ജീവനക്കാരെ കടിച്ചു കീറുന്ന ഒരു വ്യാക്രമാണ് ഞാൻ. വ്യാക്രം ഇല്ലേ, എന്നാ വഴിയെ അറിഞ്ഞോളൂ. അറിയിക്കും ഡെയിലി. 100-200 ഒക്കെ കൊണ്ടുവരുമ്പോ ഈ കാന്റീൻകാർക്കൊന്ന് ചോദിച്ചൂടെ? കാന്റീനിൽ സാരം മേടിക്കാൻ വരുന്ന കുട്ടികളോട് നിങ്ങൾക്ക് കാശ് വീട്ടിൽ നിന്ന് തന്നയച്ചതാണോ അതോ മോട്ടിച്ചതാണോ എന്ന് ചോദിക്കാൻ പറ്റൂ. എന്നാ പിന്നെ കാന്റീനിൽ നിന്ന് നിർത്തിക്കൂടെ? കാന്റീനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ കുട്ടികൾ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്നു, അതുകൊണ്ട് കാന്റീൻ പൂട്ടിക്കൂടെ എന്നാണ് ജോർജ് ചോദിക്കുന്നത്. നോ മിസ്റ്റർ ജോർജ്, ഇഫ് യു ഹാവ് എനി കംപ്ലൈന്റ്സ് യു കാൻ ടേക്ക് അവേ യുവർ ചൈൽഡ്. ചാക്കു സർ, യെസ്, വി ഹാവ് ആൻ അർജന്റ് മീറ്റിംഗ്, പ്ലീസ് കം വിത്ത് മീ. ഓക്കേ. ആ ഇതാ കുഴപ്പം, എന്തെങ്കിലും ഒരു പരാതി പറയാൻ വന്നാ കുട്ടിയെ മാറ്റിക്കോളാൻ. എങ്ങോട്ട് മാറ്റും? എങ്ങോട്ട് പോയാലും ഇത് തന്നെ സ്ഥിതി. അല്ലേ പിന്നെ സ്വന്തമായിട്ടൊരു സ്കൂൾ അങ്ങോട്ട് തുടങ്ങണം. സത്യം പറഞ്ഞ അതാ നല്ലത്. സ്കൂൾ തുടങ്ങിക്കോ, ഞാനൊരു പാർട്ണർ ആയേക്കാം. അതെങ്ങനെ ആവുന്ന എനിക്ക് പറയാൻ പറ്റില്ല. നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കാം. അതുപോട്ടെ, നിന്റെ അച്ഛൻ എന്നാ ദുബായിക്ക് പോണേന്ന് പറ ആണോ? അത് കഴിഞ്ഞ് നീ എങ്ങനെയും കാണാതെ ഗ്യാപ്പ് ഉണ്ടാക്കി. ഞാൻ അമ്മയുടെ കോളാ. എന്താ ഇത്? മൊബൈൽ ഫോൺ. ഇത് ക്ലാസ്സിൽ വെച്ച് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മെസ്സേജ് ചെയ്യാവോ? മെസ്സേജ്? ഇയാള് കുട്ടികളെ പഠിപ്പിക്കുന്നുള്ള പ്രതീക്ഷ ഞാൻ വിട്ടു. മര്യാദക്ക് ക്ലാസ്സിലിരുന്ന കുട്ടികൾ താനെ പഠിച്ചോളും, അതും ചെയ്യില്ലെന്ന് വെച്ചാ ഇതെന്താ? അത് മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ. എന്താ ഇതിന്റെ അർത്ഥം? എനിക്കറിയില്ല, ഞാൻ മുഴുവൻ കണ്ടല്ല. സൈലൻസ്. ഇതും കൊണ്ടാണോ ക്ലാസ്സിൽ വരുന്നത്? കുട്ടികളെ സിനിമ കാണിച്ചാൽ എന്താ തെറ്റ്? നമുക്ക് ഡോക്ടർ എഞ്ചിനീയർ മാത്രം ഉണ്ടായിട്ട് വരുമല്ലോ, നല്ല കലാകാരന്മാരും ഉണ്ടാവണ്ടേ? എനിക്ക് മോഹൻലാലാവണം. മോഹൻലാലാവണം. ഇരിക്കടാ അവിടെ. എന്റെ കുട്ടികളുടെ കലാവാസനയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ കലോത്സവങ്ങളും ആനിവേഴ്സറിയും ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോത്സാഹനം ഇവിടെ വേണ്ട. ടീച്ചറെ കൊണ്ടുപോലെ, എന്റെ മൊബൈൽ ഇതാ. വൈകിട്ട് ഓഫീസിൽ ഒന്ന് മേടിച്ചോ. അതല്ല അതിന്റെ എന്ത് ഐറ്റങ്ങളോ ഇത് പഠിക്കാ. സിനിമ കാണിച്ചപ്പോ എനിക്ക് പാരേ.
കൊള്ളാലോ. എന്തോ ടീച്ചറെ, എന്തിനാ നിലവിളിച്ചത്? ടീച്ചർ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഇവിടെ എന്തൊരു ശബ്ദം കേൾക്കുന്നത്! എന്താ ഇത്? എന്താ ടീച്ചറെ? ടീച്ചറെ ഒന്ന് കാണട്ടെ. മുല്ലപ്പെരിയാർ പോലെ ചോർന്നോട്ടെ, എന്തിനാ മടിക്കണത്? ഇങ്ങോട്ട് പോരട്ടേത്, ആരെങ്കിലും കാണുന്നു നാണിച്ചിട്ടാണാ? ഒരു 10 കിലോ അരിങ്ങടെ കിട്ടിയാൽ നമ്മളെ കാര്യം ഓക്കെ ആയി. ഇത് എവിടെയായിരുന്ന്? നിന്നെ കാണാതെ ബോറടിച്ചപ്പോ കുറച്ച് അരി എടുത്ത് ഇങ്ങനെ കളിക്കാന്ന് പോയിരുന്നു. എത്ര നാളായി കണ്ടിട്ട്! സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടേ, പിന്നെ നല്ല കക്കാനുണ്ടെങ്കിലേ വരത്തുള്ളൂ. ഒന്ന് പറിച്ചു പറടി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ കക്കുതല്ലെന്ന്. പിന്നെ ഈ സ്കൂള് എനിക്കും കൂടി അവകാശപ്പെട്ടതാ, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഇവിടുന്ന് എടുക്കും. എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞു വിടാൻ ആർക്കും പറ്റൊന്നുമില്ല. അങ്ങനെ ചേട്ടനെ പെട്ടെന്നൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നോക്കിയേ, തീയും പുകയും കൊണ്ട് എന്റെ പൊന്നിന്റെ കൈ കറുത്ത് കരിവാലിച്ചു പോയി. നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഞാൻ ഈ കൈ ഫേഷ്യൽ ചെയ്യും. വേണ്ട വേണ്ട, മുഖത്തൊന്നും ചെയ്യണ്ട, എനിക്ക് എന്തെങ്കിലും കണ്ട് പേടിച്ചാലേ പ്രേമം വരുള്ളൂ. അയ്യോ വെള്ളപ്പാറ്റ. സിന്ധു, എന്തോ എന്താ ഇവിടെ ഒരു ഒച്ച? ഒന്നുമില്ല, എന്റെ പുത്തൻ ചെരുപ്പ് കരച്ചു പറിച്ച പട്ടിയാ. അതിനെ കൊറേ നാളായി ഞാൻ നൂൺ വെച്ചിരിക്കുന്നു, എറിയാനൊന്നും ചൂടുവല്ല, അത് മതി. അയ്യോടാ, സുരേഷ് ആയിരുന്നോ? അശോ, അരി കഞ്ഞിയായി. താങ്ക് യു. സത്യത്തിൽ ബ്രദർ, ഈ സ്ഥലത്തിന് ചോദിച്ചത് അല്പം കൂടിയ തുകയാണെന്ന് ദേവദാസൻ അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ട് ഈ കച്ചവടത്തിൽ എന്റെ വിഹിതം സാധാരണയിൽ നിന്നും 2% കൂട്ടിത്തരണം. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. ബ്രദർ എത്രയും പെട്ടെന്ന് ഇതിന്റെ രജിസ്ട്രേഷന്റെ കാര്യം നടത്തിതാ, താമസിച്ച ആരെങ്കിലും പണി തന്നാലോ? അങ്ങനെ ആരെങ്കിലും എന്റെ അധ്വാനത്തിന്റെ ഫലം ഇല്ലാതാക്കിയാൽ അവനെ ഞാൻ പ്രാർത്ഥിച്ച് നരകത്തിൽ ലയിപ്പിക്കും. ബ്രദർ ഒരു കാര്യം ഏറ്റതാന്ന് എനിക്കറിയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന അടുത്ത ആഴ്ചയല്ലേ? അതെ. ബീഫ് ഒലത്തിയത് മറക്കണ്ട, ചിക്കൻ പൈൽസ. കാലത്തറിയാതെ ക്രൈസ്തലോട് പറഞ്ഞു പോവും. സുരേഷ്, നിങ്ങൾ സ്കൂളിൽ എന്തോ അപായം സംഭവിക്കാൻ പോകുന്നത് കേട്ടു. നേരാണോ? സ്കൂൾ നിർത്താൻ ഗവൺമെന്റിന്റെ ഓർഡർ ആയി. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഉദ്ദേശം 3-4 ഏക്കർ സ്ഥലം വരില്ലേ അത്? സ്കൂൾ നിർത്തിയാൽ അവരത് വിൽക്കുമായിരിക്കും. ജംഗ്ഷനിൽ കണ്ണായ സ്ഥലത്ത് ഒരു ഉണക്ക സ്കൂളിൽ നിന്ന് നശിക്കുന്നു. എന്റെ പ്രാർത്ഥനയിൽ ഇടക്കിടക്ക് കയറി വരാറുള്ള വിഷയമാണത്. ഒന്നും മുട്ടി ചെന്നാൽ നല്ലൊരു വിധം ഞാൻ നിനക്ക് തരാം. കത്തുന്ന പുരക്കകത്ത് കയറി കൺവെൻഷൻ നടത്തലേ ബ്രദറേ. ദൈവഭയമില്ലാത്ത തെണ്ടി. പ്രൈസ് ദി ലോർഡ്. സഹോദരിക്ക് കുടുംബത്തിനും ദൈവകൃപയാൽ സൗഖ്യം തന്നെയല്ലേ. ബ്രദർ ചാക്കോ സാർ എന്ത് പറയുന്നു, അസുഖമൊന്നുമില്ലല്ലോ? ഇത്തിരി കൊളസ്ട്രോള്, ഇത്തിരി ഷുഗർ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കാരണവശാലും മരുന്ന് കഴിക്കരുത്. പ്രാർത്ഥിച്ച് വേണം രോഗം സുഖപ്പെടുത്താൻ. അടുത്ത ദിവസം തന്നെ നമുക്കൊരു പ്രാർത്ഥന നടത്തി കളയാം. എത്രയോ രോഗികൾക്ക് സൗഖ്യം കൊടുത്തവനാണ് ഈ ദേവദാസൻ, അറിയാമല്ലോ. അങ്ങനെ ആയിക്കോട്ടെ. കൊളസ്ട്രോൾ കൂടി പുളുന്താൻ തീരുന്നെങ്കിൽ തീരട്ടെ. പോളിസി പിടുത്തത്തിന്റെ കൂടെ അയാൾ ഇപ്പൊ റിയൽ എസ്റ്റേറ്റും തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ദേവദാസന്റെ ഭീഷണിയാണ്, പാടില്ല. ഈ പള്ളിക്കൂടം അടച്ചുപൂട്ടാൻ പോവുകയാണെന്ന് കേട്ടു. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്ന് കണ്ണടച്ചിരുന്നാൽ ഈ നാട്ടിലെ ഓരോ സർവേ കല്ലുകളും, ക്ഷമിക്കണം, സർവ കാര്യങ്ങളും എന്റെ മനസ്സിൽ തെളിഞ്ഞു വരും. ഇവിടെ ഇങ്ങനെ കൂവി വിളിക്കരുത്, ഇതൊരു സ്കൂളാ. കൂവിയതല്ല, പ്രാർത്ഥിച്ചതാണ്. ദൈവവചനം പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ആവേശഭരിതനാവും. പിന്നെ നിർത്തണമെങ്കിൽ ചോറ് വിളമ്പണം. ഈ സ്കൂളിൽ ഞങ്ങൾ ഒരു മതത്തിന്റെ പ്രാർത്ഥന നടത്താറില്ല, ക്ഷമിക്കണം. സഹോദരനെ തെറ്റിദ്ധരിച്ചു, ഞാൻ പ്രാർത്ഥന നടത്താൻ വന്നതല്ല. പിന്നെ നമ്മൾക്ക് രണ്ടുപേർക്കും ഗുണം കിട്ടുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അമേരിക്കയിൽ ഒരു ദൈവദാസനെ ഈ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലത്തിനൊരു താല്പര്യമുണ്ട്. ചോദിക്കുന്ന വില ഞാൻ വാങ്ങിത്തരാം.
വേണമെങ്കിൽ ടീച്ചർക്ക് അമേരിക്ക ജോലി ശരിയാക്കി തരാം. എന്തു പറയുന്നു? എഴുന്നേൽക്കണോ? വേണ്ട, ദൈവവിളി ഉള്ളവനാണ് ഞാൻ. എന്നെ അപമാനിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഇല്ലാതാക്കും. പറഞ്ഞേക്കാം. എന്ത് പറ്റി ബ്രദറെ, പ്രാർത്ഥന ഏറ്റില്ലേ? ഈ ഓളങ്ങൾ കണ്ടൊന്നും ഞാൻ ഭയപ്പെടില്ല. അയ്യോ ഭയപ്പെടരുത്, ഒരു കാരണവശാലും ഭയപ്പെടരുത്. നോക്കിക്കോ, അധികം താമസിക്കാതെ ഇത് പൊളിച്ച് ഇവിടെ ഞാൻ ഒരു കൺവെൻഷൻ പന്തല് നാട്ടും. എഴുന്നേക്കാനൊക്കെ പഠിച്ചോ? അല്ല, സാറിനെ പോലെ ഒരാളൊക്കെ വരുമ്പോ നമ്മളൊക്കെ എന്തോന്ന്. സാറ്, സാറാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അവാർഡൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ആളല്ലയോ. ഈ സ്കൂളിരിക്കുന്നത് എന്റെ അധികാര പരിധിയിലാണെന്ന് സാറിന് അറിയാവല്ലോ. അറിയാം. എന്നിട്ടാണ് എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഈ കണ്ട പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നടത്തിയത്? അല്ല സാർ, അത് പിന്നെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, താൻ ആ വണ്ടി കയറി ഇങ്ങ് വെക്കോ, ഞാൻ ഇവിടുത്തെ മാക്കാച്ചി പിള്ളേരെ പഠിപ്പിച്ചോളാം. വേണ്ട സാർ, അവരിപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതെ, സിലബസിലില്ലാത്ത പലതും നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സാർ അറിഞ്ഞത് മുഴുവൻ ശരിയല്ല. എന്ന് വെച്ചാ പകുതി ശരിയാണെന്നും. ലോകത്താരും പകുതി ഗർഭം ധരിക്കാറില്ല. ഈ യു പി സ്കൂള് ഗവൺമെന്റ് സ്കൂള് എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്തുവാ പറ? സാർ തന്നെ പറയ്. ഓഹോ, എടോ, ഒടിഞ്ഞ ബെഞ്ച്, കറങ്ങാത്ത ഫാന്, തലങ്ങും വിലങ്ങും അനുസരണയില്ലാതെ മൂക്കളെ ഒലിപ്പിച്ചോടുന്ന പിള്ളേര്, വട്ടം കൂടിയിരുന്ന് വെടി പറയുന്ന സാറന്മാര്, അതൊക്കെയാണോ സ്കൂള്? ഇതൊക്കെ മാറ്റി തന്നോട് ആര് പറഞ്ഞു? എടോ, ഇതൊരു സർക്കാർ സ്കൂളാണെന്ന് തോന്നണ്ടേ? ഈ ചിന്താഗതി തന്നെ തെറ്റാണ് സാർ. ഗവൺമെന്റ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ യാതൊരു പുരോഗതി ഇല്ലാതെ ദരിദ്രരായി കഴിയണമെന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് സാർ ആദ്യം മാറ്റേണ്ടത്. സാർ, സ്കൂളിലെ മാറ്റങ്ങൾ സാറിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. ആരോട് പറഞ്ഞു? അത് ആ യൂണിയൻ സെക്രട്ടറിയോട്. എന്നിട്ട് അയാൾ എന്തോ പറഞ്ഞു? സാറിനോട് പറഞ്ഞാൽ ചിലപ്പോ സാറിന് വിഷമാവും. പറഞ്ഞില്ലെങ്കിൽ താൻ വിഷമിക്കേണ്ടി വരും. പറയണോ? ആ കുള്ളൻ പെട്ടത്തലയനോട് ഇതൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല, അഥവാ പോങ്ങൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നാണ് സാർ പറഞ്ഞത്. സാർ, അയാളൊന്നും ചെയ്യരുത്, ചിലപ്പോ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. ആണോ? ആ യൂണിയൻ സെക്രട്ടറി ഇപ്പോൾ ഇവിടെ ഉണ്ടാവും? അറിയില്ല സാർ. ഓഹോ, എനിക്ക്, ഞാൻ അയാളെ അറിയിച്ചോളാം. ഡ്രൈവർ, വണ്ടി എടുക്കും.